എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മധുരം എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മധുരം എന്ന സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, അതായത് ഒരു ബിരിയാണി കഴിച്ച് ഒരു പാൽപ്പായസം കുടിച്ച് അതിൻ്റെ കൂടെ ഒരു കേക്കും കൂടി കഴിച്ച് ഇറങ്ങുന്ന ഒരു മധുരമുള്ള ഒരു സിനിമയാണ് മധുരം. അതായത് 2 മണിക്കൂർ യാതൊരു മുഷ്ചിലും കൂടാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്താനുള്ള എല്ലാ ശ്രമങ്ങളും അഹമ്മദ് കബീർ എന്ന സംവിധായകൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി പറയുന്നു, ഒറ്റ വാക്കിൽ പറയുന്നു, അടിപൊളി മൂവി, ഒരു രക്ഷയുമില്ല. അതായത് വലിയ സ്റ്റാർ കാസ്റ്റിങ്ങോ അതുപോലെ തന്നെ വലിയ ഇടിയോ അടിയോ അതുപോലെ വലിയ പാട്ടോ അങ്ങനെയൊന്നുമില്ല, വലിയ ഡാൻസുകളൊന്നുമില്ല. ഒരു സിമ്പിളായി ഒരു പ്രേമകഥ, അതുപോലെ തന്നെ പല ആൾക്കാരുടെ നൊമ്പരങ്ങൾ, അവരുടെ മനസ്സിലുണ്ടാകുന്ന നൊമ്പരങ്ങൾ, ഇതൊക്കെ ശരിക്കും ഒരു ക്യാൻവാസിൽ വരച്ച് കാണിച്ചിരിക്കുകയാണ് അഹമ്മദ് കബീർ എന്ന സംവിധായകൻ. അതുപോലെ തന്നെ ജോജു ജോർജ് വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ജോജു ജോർജ് ആയാലും അതുപോലെ ഹോം എന്ന സിനിമയ്ക്ക് ശേഷം ഇന്ദ്രൻ ശ്രീയേട്ടൻ വീണ്ടും നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് അടിപൊളി കഥാപാത്രങ്ങളുമായി വന്ന്. അതുപോലെ കൂടുതൽ ജാഫർ ഇടിക്കുകയുണ്ട്. അതുപോലെ അർജുൻ അശോകനും നിഖില വിമനും തമ്മിലുള്ള സിങ്കും, അതുപോലെ ശ്രുതി രാമചന്ദ്രനും ജോജു ജോർജും തമ്മിലുള്ള സിങ്കും പ്രണയരംഗങ്ങളൊക്കെ അടിപൊളിയായി അഹമ്മദ് കബീർ എന്ന സംവിധായകൻ സൂപ്പറായി എടുത്തിട്ടുണ്ട്. അതായത് ഒരു സർക്കാർ ആശുപത്രിയെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആക്കി മാറ്റുവാനും അവിടെയുള്ള ആൾക്കാരുടെ നൊമ്പരങ്ങളും അവിടെയുള്ള വിഷമങ്ങളും, അതുപോലെ തന്നെ അവിടെ ജാതിയില്ല, മതമില്ല, അതുപോലെ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ ഇല്ല. കാരണം എല്ലാവരും രോഗികളാണ്, രോഗികളുടെ കൂടെയിരിക്കുന്ന കൂട്ടിരിപ്പുകാരാണ്. ആ ഒരു കണ്ണിൽ വെച്ച് മാത്രം കാണുവാനും അത് വിലയിരുത്തുവാനും അത് ക്യാൻവാസിൽ വരച്ച് ചേർക്കുവാനും അഹമ്മദ് കബീർ എന്ന സംവിധായകൻ സൂപ്പറായി ശ്രമിച്ചിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ശ്രുതി രാമചന്ദ്രൻ്റെ അഭിനയമാണ്. ശ്രുതി രാമചന്ദ്രനായാലും ജോജു ജോർജ് ആയാലും വളരെ മികച്ച രീതിയിൽ വളരെ സൂപ്പറായിട്ട് അവരുടെ കഥാപാത്രം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. കാരണം ശ്രുതി രാമചന്ദ്രൻ്റെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു മൂവി തന്നെയായിരിക്കും മധുരം. കാരണം സൺഡേ ഹോളിഡേക്ക് ശേഷം ശ്രുതി രാമചന്ദ്രൻ എന്ന നടിയെ നമ്മൾ ഓർക്കുന്നത് ഈ മധുരം എന്ന സിനിമയിലൂടെ തന്നെയായിരിക്കും. പിന്നെ ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കോമഡികളും അങ്ങനെയൊക്കെ കോർത്തിണക്കി. കാരണം ഒരു ചായക്കടയും അതുപോലെ തന്നെ ആ ചായക്കടയിലുണ്ടാകുന്ന പ്രണയരംഗങ്ങളും, അത് ശ്രുതി രാമചന്ദ്രനും ജോജു ജോർജും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ജാഫർ ഡിക്കിയുടെ പൊടിക്കൈകളും കൂടിയാകുമ്പോൾ അടിപൊളിയായി നമുക്ക് തന്നെ ഒന്ന് പ്രണയിക്കാൻ തോന്നും. നമ്മൾ ആ സിനിമ കണ്ട് നമ്മൾ വീട്ടിൽ പോവുകയാണെങ്കിൽ നമ്മളും ഒരു കാമുകനായി മാറും, ഇല്ലെങ്കിൽ നമ്മളും ഒരു കാമുകിയായി മാറുന്ന ഒരു അവസ്ഥ ഒരു ഇത് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് നാളത്തേക്കുള്ള ഒരു പ്രതീക്ഷ, അതായത് ജീവിതം എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളല്ല, കളർഫുള്ളല്ല ജീവിതം എന്ന് വരച്ച് കാണിച്ചു തരികയാണ് അഹമ്മദ് കബീർ എന്ന സംവിധായകൻ. അതായത് വർണ്ണങ്ങൾക്കപ്പുറത്തും ജീവിതങ്ങളുണ്ട്, ആ ജീവിതങ്ങളും ഇവിടെ ജീവിക്കുന്നവരാണ് എന്ന് കാണിച്ചു തരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു മൂവി, കിടിലൻ മൂവി. അപ്പോൾ നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.